ധാർമ്മികമായി പൃഥ്വിരാജ് ആ നേതൃത്വത്തിലേക്ക് വരാൻ നിർബന്ധിതനായിരിക്കുകയല്ലേ കമലേഷ്? ഇന്നലത്തെ ആ പ്രതികരണങ്ങൾക്ക് കൂടി ശേഷം അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതിയോ, ഇക്കാര്യങ്ങളൊക്കെ നയിക്കാൻ കൂടി തയ്യാറാകണ്ടേ എന്ന ചോദ്യം സ്വാഭാവികമായി വരും. ആ ചോദ്യം സ്വാഭാവികമായി വരും. പക്ഷേ പലപ്പോഴായി മോഹൻലാൽ പല അമ്മയുടെ യോഗങ്ങളിലും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ആരെങ്കിലും ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കണം, എല്ലാ കാലത്തും ഞാൻ തന്നെയല്ല, പുതുതലമുറ വരണമെന്ന് നേരത്തെ തന്നെ ഈ വിവാദങ്ങൾക്ക് മുമ്പ് തന്നെ മോഹൻലാൽ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അന്ന് ഈ പുതുതലമുറയിൽപ്പെട്ട ആരും തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അതിൽ തയ്യാറാകാതെ മാറിയെന്നുണ്ട്. നമുക്കറിയാം ഇന്നസെന്റ് ദീർഘകാലം സംഘടന തലപ്പത്ത് വന്നു, ഇടവേള ബാബു പല കാലങ്ങളിലെ സംഘടന തലപ്പത്ത് തുടർച്ചയായിരുന്നു. അപ്പോഴും മോഹൻലാൽ വീണ്ടും മാറാതിരിക്കുന്നത് മോഹൻലാൽ മാറരുത് മാറരുത് എന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ തന്നെ തലമുറ മാറ്റം നേരത്തെ മോഹൻലാൽ ആഗ്രഹിച്ചതാണ്. പക്ഷേ അന്നു തന്നെ യുവതാരങ്ങൾ ആരും അതിന് തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ടൊവിനൊക്കെ അടുത്ത ജനറേഷൻ നിലയിലാണ് ഈ ഒരു സംഘടനയുടെ എക്സിക്യൂട്ടീവ് തലപ്പത്തേക്ക് കൊണ്ടുവന്നത്. ഇനി ആരായിരിക്കും ആ ഒരു നേതൃത്വത്തിൻ്റെ റോൾ ഏറ്റെടുക്കുക എന്നുള്ളതും വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതൊരു മുൾക്കിരീടമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഈ ഘട്ടത്തിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത, ആ ഒരു ഉത്തരവാദിത്തം എന്തായാലും ആ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിരിക്കും. കെ ജി കമലേഷാണ് ഇപ്പോൾ ഇനി എന്താണ് അമ്മയിൽ സംഭവിക്കാൻ പോവുക എന്ന സംബന്ധിച്ചുള്ള സൂചനകളുമായി ചേരുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇന്ന് ഉച്ചയോടുകൂടി രാജിവെച്ച അമ്മ കമ്മിറ്റി, അതിലെ അംഗങ്ങൾ, ഭാരവാഹികൾ, അവരുടെ പദവിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് മലയാള സിനിമ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 29 വർഷമായി മലയാള സിനിമയിൽ ഏറ്റവും സ്വാധീനമുള്ള സംഘടനയായി നിലനിന്ന അമ്മയിൽ ഇന്ന് നേതൃത്വമില്ലാത്ത സാഹചര്യമാണ്. മോഹൻലാൽ അടക്കം രാജിവെച്ചിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി നടിമാർ, ചലച്ചിത്ര പ്രവർത്തകർ, ടെലിവിഷൻ പ്രവർത്തകരൊക്കെ തങ്ങൾ നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തിയപ്പോൾ അമ്മയിലെ ഭാരവാഹികളുടെ തലകൾ തന്നെയാണ് ആദ്യം ഉരുണ്ടത്. അതാദ്യം സിദ്ധിക്കായിരുന്നെങ്കിൽ തൊട്ടു പിന്നാലെ ബാബുരാജും മുൻ ഭാരവാഹി ഇടവേള ബാബുവുമൊക്കെ ഉൾപ്പെട്ടു. പിന്നീട് പോലീസിൽ പരാതിയുമായി. ഇനി അവരൊക്കെ തന്നെ ഈ കേസിൽ പ്രതികളായി മാറും. അപ്പോൾ ഇനി താൽക്കാലികമായി ഒരു മാറ്റമല്ല, പൂർണ്ണമായി ഒരു അഴിച്ചുപണി എന്ന നിലയിലേക്ക് ആ കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുകയാണ്. മോഹൻലാൽ കഴിഞ്ഞ എത്രയോ വർഷമായി മോഹൻലാലിലും മമ്മൂട്ടിയിലും ചുറ്റിത്തിരിയുന്ന ഒരു സംഘടന തന്നെയാണ് അമ്മ. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവർ തമ്മിൽ തീരുമാനിച്ച ധാരണ പ്രകാരമാണ്, ഇവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ആ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഭാരവാഹികളെ തീരുമാനിക്കുന്നതിൽ, പ്രധാനപ്പെട്ട നയരൂപീകരണത്തിൽ, ഷോ പദ്ധതി ഇടുന്നതിലൊക്കെ തന്നെയും മോഹൻലാലും മമ്മൂട്ടിയുമാണ് ഒരു പ്രധാനപ്പെട്ട അവസാന വാക്കായി മാറിയ രണ്ടുപേർ. അതിൽ മോഹൻലാൽ, മമ്മൂട്ടി മാറി മാറി ഈ സംഘടനയുടെ ഭാരവാഹിത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അത് മോഹൻലാലിൻ്റെ ടേണായിരുന്നു. മോഹൻലാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ സംഘടനയുടെ തലപ്പത്ത് ഉണ്ട്. മോഹൻലാലിനെ സഹായിക്കാനായി ഇടവേള ബാബുവും സിദ്ദിഖുമൊക്കെ ജനറൽ സെക്രട്ടറിമാരായി വന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാറി മാറി വന്നെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ വർഷമായിട്ട്. അതിലൊരു മാറ്റമാണ് ഇനി അമ്മ സംഘടനയിൽ ഉണ്ടാകുന്നത്. ഈ മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയിൽ ഒരു വഴിത്തിരിവിൻ്റെ നിമിഷമാണ്, വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണിത്. മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ മറ്റൊരാൾ ആരാണ് ഇനി കാരണവരുടെ സ്ഥാനത്തേക്ക്, അധ്യക്ഷ സ്ഥാനത്തേക്ക് നായകനായി എത്താൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ധാർമ്മികമായി ഈ കമ്മിറ്റിക്ക് മേൽ ഉയരുന്ന ചോദ്യം, എന്തുകൊണ്ട് ഈ വിഷയത്തിലൊരു നിലപാട്, ഒരു വാർത്താക്കുറിപ്പ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഇൻസ്റ്റാ പോസ്റ്റ് പോലും ഇടാതെ പടിയിറങ്ങുന്നു? ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വളരെ ഗുരുതരമായ ലൈംഗിക ചൂഷണങ്ങളിലും തൊഴിൽ ചൂഷണങ്ങളിലും പ്രധാനപ്പെട്ട താരങ്ങളും ചലച്ചിത്ര പ്രവർത്തകരുമൊക്കെ വേട്ടക്കാരുടെ പട്ടികയിലേക്ക് വരുമ്പോൾ തങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച സഹതാരങ്ങൾ ഉയർത്തുന്ന ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു പോകേണ്ടത്, നിലപാട് പറയേണ്ടത് ധാർമ്മികമായ ഒന്നല്ലേ, മാനുഷികമായ ഒന്നല്ലേ, അത് ചെയ്യാതെ എന്തിന് ഈ സംഘം പടിയിറങ്ങുന്നു എന്ന ചോദ്യം എന്ത് ധാർമ്മികത പറഞ്ഞാലും ചോദ്യമായി തന്നെ ഉയർന്നു നിൽക്കും. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇനിയും ഈ സംഘം, ഈ നേതൃത്വം ബാധ്യസ്ഥരാണ്. പോലീസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നടനും MLA മുകേഷ്, സുതാര്യമായ അന്വേഷണം വേണം, ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരണം, തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുന്നവരോട് പരാതിയില്ലെന്നും മുകേഷ് വാർത്താക്കുറിപ്പിറക്കി ക്യാമറയ്ക്ക് മുന്നിൽ വരാതെ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ, മുഖം കാണിക്കാതെ വാർത്താക്കുറിപ്പിറക്കി അറിയിച്ചിരിക്കുകയാണ്.